ആ ഷെഡിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആ കോർണർ. ഇപ്പൊ ഫുള്ള് നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് കാണുന്നത്. ഉണ്ടോ, ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാഹനം റിവേഴ്സ് എടുക്കുന്നതിന്റെ വീഡിയോ ആണ്. അപ്പം ഇത് കഴിഞ്ഞ ദിവസം ഒരു റിവേഴ്സ് എടുക്കുന്നതിന്റെ പാർട്ട് വൺ ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ പാർട്ട് ടു ആണ്. അപ്പൊ നമ്മൾ ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും ഓരോ രീതിയിലാണ് റിവേഴ്സിന്റെ നമ്മൾ എടുക്കുന്ന ആ സ്ഥലമൊക്കെ അനുസരിച്ചിരിക്കും ആ റിവേഴ്സിന്റെ രീതികളും ഒക്കെ. അപ്പം ഈ വണ്ടി കിടക്കുന്നത് ഇപ്പം കറക്റ്റ് ഇറയേ ഉള്ളൂ. ഈ സൈഡുമായി മതിലുമായിട്ട് ഇത്രയേറെ ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ ആണെങ്കിലും നോക്കി, ഇവിടെ വന്ന് നോക്കിയേ, ഇത്രയേറെ ഉള്ളൂ. അപ്പൊ നമുക്ക് റിവേഴ്സ് വന്നിട്ട് ഇങ്ങനെ കറങ്ങി അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ വന്നിട്ട് ആ കെട്ടിടത്തിന്റെ അവിടുന്ന് അവിടെ നമുക്ക് അങ്ങോട്ട് റിവേഴ്സ് പോകണം. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കറക്റ്റ് നടന്നു പോകാൻ ഇടയുണ്ട് കേട്ടോ, ഇങ്ങനെ ചെരിഞ്ഞ് നടന്നു പോകണം. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ രണ്ട് സൈഡിലും റിവേഴ്സ് സൈഡ് മിററിൽ കൂടെ നമ്മൾ റിവേഴ്സ് നോക്കണം. നമുക്ക് ഈ സൈഡും കാണാം, ഇടതുവശവും കാണാം, വലതുവശവും കാണാം. ഇടുവാണ്. അപ്പൊ നമുക്ക് ഇനി വലത്തോട്ടാണ് തിരിയേണ്ടത്, ആ സൈഡിലോട്ടാണ് നമുക്ക് തിരിയേണ്ടത്. ആദ്യം ഒരു റിവേഴ്സ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇടുങ്ങിയ വഴിക്കൊക്കെ റിവേഴ്സ് എടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ടയർ നേരെയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. വീല് നേരെയാണോ എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ രണ്ട് വീല് തിരിഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേനും സൈഡിലോട്ടൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വലതുവശം നോക്കുന്നു. വലതുവശം നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പയ്യെ 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 നമ്മളിങ്ങനെ ചേർക്കുവാണേ. അപ്പോൾ ചേർക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഇടതുവശം ഈ ഫ്രണ്ട് മതിലേ പോയി തട്ടാതെ നോക്കണം. ഇത് ഈ മതിൽ വേണം, മതിലേ പോയി തട്ടാതെ നോക്കണം. നമ്മൾ പയ്യെ പയ്യെ എടുക്കുവാണ്, വളരെ സാവധാനം എടുക്കുവാണ്. സ്റ്റീറിംഗ് കണ്ടവാനൊന്നും പിടിച്ച് കറക്കുകയൊന്നും ചെയ്യരുത്. ആ ഒരു സൈഡിനോട് ചേരുന്ന ആ രീതിക്കേ പിടിക്കാവുള്ളൂ. ആ സൈഡിനോട് അടുത്തടുത്ത് വരുന്നതുണ്ടോ, ആ സൈഡിലോട്ട് അടുത്തടുത്ത് വരുന്നതുണ്ടോ? ഈ സൈഡിൽ ഇടതുവശത്തുണ്ടോ ഗ്യാപ്പായി വരുന്നുണ്ടോ? ഇടതുവശത്തുണ്ടോ ഗ്യാപ്പായി വരുന്നുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് ചേർക്കുക, വണ്ടി ഇങ്ങോട്ട് നമ്മൾ ചേർക്കുക. സൈഡ് മിറർ ശ്രദ്ധിച്ചോണം. സൈഡ് മിറർ ഇവിടെ പോയി തട്ടാതെ നോക്കണം. അപ്പൊ നമ്മൾ ഇതിങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഏതൊരു സിറ്റുവേഷനിൽ പോയാലും ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് വരാം. എടുക്കുമ്പോൾ സൈഡ് മേറ് ചിലപ്പോൾ ഇവിടെ ഒരു തൂണായിരിക്കും, പോസ്റ്റ് ആയിരിക്കും, മരമായിരിക്കും, അത് ശ്രദ്ധിക്കണം. ഇവിടെ ഈ ഇടതുവശം കണ്ടോ, ഇടതുവശം വീതി ആയി വരുന്നുണ്ട്, വീതി കൂടിക്കൂടി വരുന്നുണ്ട്. സൈഡ് മേറ് കണ്ടോ, ചെറിയ ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ, കണ്ടോ, ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കണം. ചേർക്കുവാണ്. ഇത് എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു റിവേഴ്സ് ടെക്നിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണ് ഇത് ഈയൊരു രീതിയിലാണ് നമ്മൾ സാധാരണ വണ്ടി ഇടയില്ലാത്തോടത്ത് നമ്മൾ റിവേഴ്സ് എടുത്തുകൊണ്ട് പോകും. നമുക്കിനി വലത്തോട്ട് തിരിയണം കേട്ടോ, വലത്തോട്ട് തിരിയണം കേട്ടോ. ഞാൻ ഈ സൈഡിൽ മിറർ കാണാവോ, കട്ടയായിട്ടുള്ള ബാക്ക് കോർണർ കണ്ടോ, ചേർന്ന് വരുന്നുണ്ട് കേട്ടോ, ആ സൈഡ് ചേർന്നാണ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇടതുവശത്ത് നല്ല ഗ്യാപ്പായി. ഇനിയിപ്പോ നമ്മള് വലത്തോട്ട് വയ്യ പോയി തിരിക്കുവാണ്. അപ്പൊ നമ്മള് ഫ്രണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഫ്രണ്ട് ഇടതുവശം ഫ്രണ്ട് ശ്രദ്ധിക്കണം നല്ലപോലെ. ഇടതുവശം ഫ്രണ്ട് നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. വലത്തോട്ട് വയ്യ പയ്യ പയ്യ നമ്മൾ ഓടിക്കുവാണ്. അപ്പം ഈ സൈഡ് ഇടതുവശം ശ്രദ്ധിക്കണേ, ഇടതുവശം ഇടതുവശം ഫ്രണ്ട് ബമ്പർ എന്ന് കയറി ഒരേ നോക്കണം.
ഇപ്പോഴത്തെ ഉള്ള ഒരവസ്ഥ നമുക്ക് നോക്കട്ടെ. നമ്മള് വലത്തോട്ടാണ് തിരിയുന്നത്, അങ്ങോട്ടാണ് നമ്മൾ തിരിയുന്നത്. അപ്പൊ നമ്മള് ഈ വീല് ഉണ്ടോ, തിരിഞ്ഞിരിക്കുന്നുണ്ടോ വീല്? വീണ്ടും നമ്മൾ സാവധാനം എടുക്കുകയാണ്. അവിടെ ഷെയ്ഡ് നിപ്പുണ്ട്, കാണാമെന്ന് അറിയില്ല. ആ സൈഡിൽ ഷെയ്ഡ് നിപ്പുണ്ട്, ആ ഷെയ്ഡ് കൊള്ളാതെ നമ്മൾ എടുക്കണം. ആ ഷെയ്ഡിലും കൊള്ളരുത്, ഈ ഫ്രണ്ടിലും കൊള്ളരുത്. ഇപ്പം നമ്മൾ കണ്ട ഇവിടെ ഇത്ര ഈ വലതുവശത്ത് കുറച്ച് ഗ്യാപ്പായിട്ടുണ്ട്. അത്രയും ഗ്യാപ്പ് അവിടെ വന്നാൽ മാത്രമേ ഈ ഫ്രണ്ട് വശം ഒതുങ്ങി വരത്തുള്ളൂ. പയ്യ നമ്മൾ എടുക്കുവാണ്. അപ്പൊ ആ ഷെയ്ഡിന്റെ ആ ഒരു മൂല കഴിഞ്ഞിട്ടുണ്ടേ, കവർണർ കഴിഞ്ഞിട്ടുണ്ട് ഷെയ്ഡിന്റെ. ഇപ്പൊ ഫുള്ള് നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് കാണുന്നത്, ഉണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ വണ്ടി ഇറങ്ങി വന്നത്. ഇപ്പൊ വണ്ടി ഫുള്ളായിട്ടും ടേൺ ആയിട്ടുണ്ട്. ഈ സൈഡിലൊരു വണ്ടി കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ആ വണ്ടിയും കൂടെ നോക്കിയാണ് റിവേഴ്സ് എടുക്കുന്നത്. ഇപ്പൊ ഒക്കെ ഞാൻ ഇതുണ്ട് ഹാഫ് ക്ലച്ച് കൊടുത്താണ് എടുക്കുന്നത്, കേട്ടോ. ആക്സിലറേറ്ററൊന്നും കാലു വേണ്ട, ബ്രേക്കും ക്ലച്ചും മാത്രമാണ് ഇപ്പം ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഫ് ക്ലച്ച് കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് പയ്യെ എടുത്തത്. ഇപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്, ആ ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആ കോർണർ മുമ്പ് നമ്മൾ അവിടെ കണ്ടത്. ഇപ്പൊ ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.